നിഷയെ കുറിച്ച് റോയിട്ടറിലൊരു സംഭവം വന്നു. അതായത് നിഷ അവിടുത്തെ ഒരു സ്ഥലത്ത് പോയി നാരങ്ങവെള്ളം കുടിച്ചു. അതെ, ബിജു ആണ് ആ സ്ഥലത്ത് കൊണ്ടുപോയെന്ന് ഞാൻ അറിഞ്ഞു. ബിജുടെ മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു സ്ഥലം. യു കെയിലെ നാരങ്ങവെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? യു കെയില് നമ്മള് ആദ്യം ഒരു വളരെ ഗ്രാമപ്രദേശത്തായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ബ്രിഡ്ജിൽ അവിടെ പോയി വാങ്ങി കഴിക്കാൻ പറഞ്ഞു. എനിക്ക് സിനിമയ്ക്ക് പോയതാണ്. ബിഗ് ബെൻ, ബിഗ് ബെൻ. എന്റെ കൂടെ അവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട്, ഇംഗ്ലണ്ടിലെ നമ്മളെ ഉപ്പുംപ്ലവിന്റെ ആരാധകരായിട്ടുള്ള കുറെ ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ബിയർ കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഷൂട്ട് സമയമാണല്ലോ, ഞാൻ വേണ്ട, ഷൂട്ട് സമയമാണ്. എന്റെ അടുത്ത് പറഞ്ഞു, നീ അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോ എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു അതെ നിഷ സമ്മതിക്കത്തില്ല, അങ്ങനത്തെ സംഭവമാണെങ്കിൽ ശരിയാവൂലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല ചേട്ടാ, അവിടത്തെ പോലെ അല്ല ഇത്, ഇവിടെ വേറെ സംഭവം. ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുമ്പേ ഞാൻ നാടകമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ കുറെ രാജ്യങ്ങളെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് നാരായണം കുടിക്കാം, ഒരു നാരായണം കുടിക്കാം എന്ന് പറഞ്ഞു. ടെപ്പനകത്ത് ഇറങ്ങി. അപ്പൊ ബാക്കി അവരെല്ലാം ഇങ്ങനെ പുള്ളി ആദ്യം വിചാരിച്ചു ഇത് കുലുക്കി സർബത്ത് കൊടുക്കുന്ന സ്ഥലമാണ്, മറ്റേ പുള്ളി കോക്ടൈലും. അപ്പൊ കുലുക്കി സർബത്ത് ആയിരിക്കും നിഷ ബാക്കി തന്നെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. നിഷ എന്താണ് ചെയ്യുന്നത്? ഓരോന്നൊക്കെ ചൂണ്ടിക്കണം, അത് മതി. ഓറഞ്ച് കളർ കുറെ സാധനങ്ങളായി. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എല്ലാരും കഷ്ടം തോന്നി, പാവം പൊട്ടിക്കാം ഇത് പറയാൻ ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കുഴപ്പം എന്ത് ചോദിക്കുന്നു. പിന്നെ എല്ലാരും നോക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ അരണ്ട വെളിച്ചം അകത്ത് കയറിയിട്ട് പിന്നെ വെളിച്ചം കണ്ടു തുടങ്ങി. നോക്കിയപ്പോ എന്തോ ഒരു സംശയം, സായിപ്പൊക്കെ ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നു കഴിക്കുന്നു എന്നാക്കിട്ട് ഞാനാണ് എനിക്ക് മനസ്സിലായി കാര്യം. പിന്നെ അവിടെ ഉണ്ടായിരുന്നു അല്ല ഷൂട്ട് തുടങ്ങി സാർ, നമ്മൾ ന്യൂട്രലായിട്ട് വന്നതേ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവര് കാരണം എനിക്ക് ബാറിന്റെ അകത്ത് കയറാൻ പറ്റി. ഞാനെന്നെ പണിയെടുത്തിട്ടുണ്ട് വീച്ചേനെ, ഇതേപോലത്തെ വേറൊരു അത് വീച്ചേന ഇപ്പഴാണ്ട് ഞാൻ പൊട്ടിക്കണേ. അതിന്റെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്റെ കൂടെ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇതുപോലത്തെ എവിടെയെങ്കിലും കാണണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു പറയാന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് അതേപോലത്തെ ഈ സംഭവം വിൽക്കുന്ന മദ്യം വിൽക്കുന്ന വേറൊരു ഇവിടെ എത്തി. അപ്പൊ ഞാൻ ബീച്ചേനോട് പറഞ്ഞു ഒരു മിനിറ്റ് എല്ലാരും അവിടെ നിൽക്കുന്ന നിൽക്കുന്നു പറഞ്ഞു. എല്ലാരും നിന്നു. ഞാൻ ബീച്ചേനെ കൊണ്ട് ഞാൻ ബീച്ചേടെ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ബീച്ചേടെ പറഞ്ഞു അതെന്താ അവിടെ തന്നെ എടുക്കണേ. ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുള്ള ബിൽഡിംഗ്, നമുക്ക് ഇവിടെ നിർത്താൻ നല്ല ഭംഗിയായിരിക്കും. ബീച്ചിടെ ഒരു പോസൊക്കെ തരണമെന്ന് പറഞ്ഞു. ആ അന്ന് എടുക്കാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ബീച്ചേനെ കൊണ്ട് അവിടെ ഒരു ബീച്ചേനെ ഞാൻ ഇങ്ങനെ നിർത്തിച്ചു. അവിടെ പോയിട്ട് മറ്റേ ശിവൻ നിക്കില്ലേ, ശിവൻ നിക്കില്ലേ, ഇങ്ങനെ അങ്ങനെ നിന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുന്ന കേട്ടോ. അതായത് ബാറിന്റെ മുമ്പ് വീച്ചിട്ട് ശിവദാണ്ട് വന്ന് കളിക്കുന്നു. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ഇതാത്തിന് ഇതാണ് പണി എന്ന് ആൾക്കാർ വിചാരിക്കണം. ഞാൻ ആ ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. നമുക്ക് അതൊന്ന് കാര്യം, ആ ബിജുവിന്റെ നിപ്പ് ഭയങ്കര രാജീവമായിരിക്കുമല്ലോ. ഒരുമിച്ച് നിന്ന് കാശുണ്ടാക്കണേ എനിക്കിട്ട് തന്നപ്പോ എനിക്ക് കൊടുത്തു. ബിജുവിന്റെ ബാല്യൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൂപ്പന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. വളർത്തിയതൊക്കെ അവരാണോ? ആ അവിടെ അമ്മയച്ചിരുന്ന ഏറ്റിങ്ങര. ഈ നാടകത്തിന്റെ അസുഖമുള്ളൊരു വേറെ ആരും ഉണ്ടായിരുന്നു അവിടെ വീട്ടില്? ഇല്ല 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 ഇല്ല. എനിക്ക് അമ്മുമ്മയുടെ സഹോദരൻ ഉണ്ടായിരുന്നു, കണ്ണ് കണ്ടുകൂടാ. പുള്ളി തോറ്റംപാട്ട് കഥകളി സംഗീതം ഒക്കെ പറയും. പിന്നെ സദാറമ്മ നാടകത്തിലെ അമ്മൂമ്മയുടെ മൂത്ത ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനത്തെ ആ അമ്മൂമ്മയുടെ അമ്മൂമ്മ ഇങ്ങനെ രാമായണ വായന അങ്ങനെയും കാര്യങ്ങളും. പിന്നെ അമ്മൂമ്മയ്ക്ക് പഴയ ഇങ്ങനത്തെ കാര്യങ്ങൾ മഹാഭാരതവും രാമായണത്തെ കഥകളൊക്കെ പറഞ്ഞു തന്ന അമ്മൂമ്മയാണ്. അപ്പം അമ്മൂമ്മയുടെ കൂടെയാണ് താമസിച്ചത്. ഈ അപ്പൂപ്പനാണ് കുട്ടമ്പിള്ള. കുട്ടമ്പിള്ള ഉപ്പുമ്പിളയിലെ ഒരു ഇതിൽ വരും. അപ്പൂപ്പന്റെ കാര്യം ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ള പേര് കുട്ടമ്പിള്ള. അപ്പൂപ്പന്റെ കുട്ടമ്പിള മോള്. അപ്പൂപ്പന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അത് എന്റെ അച്ഛൻ അമ്മ വിളിക്കും, അച്ഛൻ അമ്മ വിളിക്കും കുട്ടമ്പിളയുടെ മോളെന്ന് വിളിക്കും. അത് ഇപ്പോഴത്തെ പെമ്പിളരാണെങ്കിൽ തിരിച്ചങ്ങോട്ടും വിളിക്കും. നീലു കിടക്കി വിളിക്കേണ്ട മാധവൻ തമ്പിയുടെ മോനെ വിളിക്കുന്നുണ്ട്. ആ ശരി, നന്നായി. അപ്പോ അപ്പൂപ്പന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അത് ലാഭത്ത് വരും എന്ന് നേരത്തെ അടിക്കും. ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഉടൻ തന്നെ കുറ്റം ചെയ്തിനും പഠിക്കും. കാരണം കുറ്റം അങ്ങനെ പ്രതീക്ഷിക്കും. അല്ല എനിക്കറിയാം, കാരണം ഞാൻ അപ്പൂപ്പ ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരിക്കും. ഒരു നാല് അഞ്ചു മണിയാകുമ്പോൾ ഞാൻ ഈ അഞ്ചു മണിക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട്
പെട്ടെന്ന് ആറ്റിലോട്ട് പോകും. അപ്പൊ അപ്പൊ എവിടെ പോണെന്ന് ചോദിക്കും. ഇങ്ങനെ കണിക്കുള്ളൂ, ഞാൻ ഇങ്ങനെ ഞാൻ നിൽക്കും. എന്താ ഒറ്റടിയാണ് ആ മോളിൽ നിന്ന് തിട്ടയിന്ന് താഴെ ചാടരുത്. അതായത് താഴെ പ്രശ്നം നേരത്തെ അടിക്കും. ഇതുപോലെ രാവിലെ ആവുമ്പോ ഒരു ദിവസം രാവിലെ ഒരു അഞ്ച് അല്ല രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ അമ്മുമ്മ ഞാനും വേറെ റൂമിലാണ്, അപ്പൂപ്പൻ വേറെ റൂമിലാണ്. അപ്പോൾ ഡേയ് ഇങ്ങനെ വിളിക്കുള്ളൂ, ഡേയ് ഇങ്ങനെ വിളിക്കുന്നത് എന്താ പോവാ. അതെ നാളെ പശുവിനെ കറക്കാൻ വേണ്ടി രാവിലെ ആള് വരും, ആവണക്കെണ്ണ തീർന്നു പോയി, നീ അവിടെ കിഷം പിള്ളേരെ അവിടെ പോയിട്ട് നീ അത് വാങ്ങണം രാവിലെ. അപ്പൊ ഞാൻ ഉഫ് പോണോ, സൈക്കിൾ എടുത്തോ. സൈക്കിൾ എടുത്ത് പറയുമ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പൊ അമ്മ പറഞ്ഞു ഗോളടിച്ചല്ലേ എന്നറിയാം. ഞാൻ പറഞ്ഞു ആ പോണം പോവാം, അത് കൃഷ്ണൻകോവിലിന്റെ അവിടെ നിന്ന് കയറിയാ മതി. സംഭവം എന്ന് പറഞ്ഞാല് അതുവരെ വളവാ. അപ്പൊ ഞാൻ കയറി പോയിട്ട് കൃഷ്ണൻകോവിലിന്റെ അവിടെ നിന്ന് നീ പോയി അവിടെ അപ്പുറത്ത്. അപ്പൊ ഞാൻ പറയും അമ്മ ഇവിടെ പറയും എന്ത് നമുക്ക് കാണിക്കുന്നത്, കൃഷ്ണൻകോവിലും അപ്പുറത്തെ കടയായിട്ട് പറ്റിയ ദൂരമൊന്നുമില്ല, അപ്പൊ നീ ചവിട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറയും. ആ അപ്പൊ പറയും എന്തു പറയണ അമ്മ, ആ ശരിയെന്ന് പറയടാ അമ്മ, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ അയച്ചു വരും ശരിയെന്ന് പറയാം. ഞാൻ പറഞ്ഞ ആ ശരിയാ പോവാ. എന്നിട്ട് പുള്ളി എന്നെ പറ്റിയുള്ള ചിന്തയാണ് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും, അത് അച്ഛൻ ഇഷ്ടമല്ല, വലിയ ഇഷ്ടമല്ല, കാരണം അച്ഛൻ മാധവൻ തമ്പിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപിടി ബഹളമൊക്കെയാണ്. യവ അവന്റെ മോനല്ലേ, യവ ഇവിടുന്ന് കേറും, വളവ് തിരിയും, രാവിലെ പാല് വണ്ടി വരും, തട്ടും തീർന്ന് ഞാൻ പെണ്ണിന്റെ അടുത്ത് എന്ത് സമാധാനം പറയുമ്പോൾ വന്ന അടിയാണ്. പക്ഷെ എനിക്ക് പക്ഷെ ആ പുള്ളിയോട് ഭയങ്കര സഹതാപമാണ് ബീച്ചന്റെ അപ്പൂപ്പനോട്. ഞാൻ എപ്പോഴും ബീച്ചേട്ട് ഇങ്ങനത്തെ കഥ അപ്പൂപ്പന്റെ കഥ ഒരുപാട് അവിടെ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ, അപ്പോഴേക്കും എനിക്ക് അങ്ങനോട് ഭയങ്കര സഹതാപമാണ്. എന്നാ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നന്നായില്ലല്ലോ. മാത്രല്ല ബിജുവിന് അഡ്വാൻസ് അടി കിട്ടി എന്നുള്ളത് പുതിയ സംഭവം ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഒരു കുറ്റം ചെയ്യുന്നതിന് മുമ്പ് അടി കിട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല ഇവന് കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അടി മുന്നേ കൊടുക്കും, അതിന് അവധി വെക്കുന്നില്ല. അപകടവും പറ്റും, അപകടവും പറ്റും, സൈക്കിളിൽ കയറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സമാധാനം പറയണ്ടേ. അതുകൊണ്ട് അങ്ങനെ പറ്റരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴടിക്കണം.